ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, പക്ഷേ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. സാമ്പാർ. സാമ്പാർ പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ഇതിലും എളുപ്പത്തിലുള്ള ഒരു ഈസി സാമ്പാർ ഇനി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒപ്പം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസും പറയാം. ഓക്കെ, അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് തോരപ്പരിപ്പാണ് ഇടണം കേട്ടോ. അത് കഴുകി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ട് തക്കാളി അരിഞ്ഞതും ഒരു പച്ചമുളകും. ഇതിലേക്കുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മഞ്ഞപ്പൊടി, കായം പൊടി, കായത്തിൻ്റെ പൊടിയാണേ, ഈ മറ്റേ കഷ്ണം പോലെയുള്ളതാണെന്ന് വെച്ചാൽ അതിട്ടാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നുവെച്ചാൽ പുറത്തേക്ക് വല്ലാതെ കുക്കറിൻ്റെ തിളച്ച് വരാതിരിക്കും. കുറച്ച് എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. ഒന്നളം കൊടുക്കാം. ഇനി ഞാൻ ഈ വെള്ളം തന്നെ വെക്കുള്ളൂ. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് എളുപ്പത്തിലുള്ളൊരു സാമ്പാറാണേ. ഇതിലും എളുപ്പത്തിൽ ഇനിയൊരു സാമ്പാർ ഉണ്ടാവും തോന്നുന്നില്ല. ഇതൊരു നാല് വിസിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ. കുക്കറിലൊരു നാല് വിസിൽ ഒഴിപ്പിക്കാം. അപ്പോൾ കടായി ഗ്യാസ് മുന്നിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ നിങ്ങൾക്ക് കഷ്ണങ്ങൾ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ പരിപ്പൊക്കെ ഇട്ടില്ലേ, പരിപ്പും തക്കാളിയല്ലേ ഇട്ടിരിക്കണേ, അതിലേക്ക് വേണമെച്ചാൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് വേഗം വേവണ പച്ചക്കറി, വെണ്ടയ്ക്ക, വഴുതനങ്ങ അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വഴറ്റുമ്പോൾ ഇതിലേക്ക് വിടാം. ഇപ്പം ഞാൻ ഒന്നും ചേർക്കുന്നില്ല, ഞാൻ സവാള മാത്രം ഇട്ടിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കണത്. അല്ലെങ്കിൽ വഴുതനങ്ങ, വെണ്ടയ്ക്ക അതൊക്കെ ഇതിൽ വഴറ്റുമ്പോൾ ഇതിലിട്ടാലും മതി. ഇപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണതാകൊണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ വറുത്തിടലും ഒന്നിച്ചിട്ട് കഴിക്കണതാണേ, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് വറുത്തിടും ചെയ്യാം. അപ്പം ഞാൻ ഒറ്റയടിക്കാണ് പരിപാടി കഴിക്കണത്. ഏറ്റവും എളുപ്പത്തിൽ ഇതാ കടുകിട്ടു, കുറച്ച് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് മാത്രം, ഒരു ഇതിന് വേണ്ടി, മണത്തിന് വേണ്ടിയിട്ട്. ശേഷം വറ്റൽ മുളക് രണ്ടെണ്ണം ഇച്ചിടുക. കറിവേപ്പില, ശേഷം ഇതാ സവാളി, പച്ചമുളകും. ഒരു പച്ചമുളക് ഇതിലും ഇട്ടിട്ടുണ്ട്, നമ്മൾ മറ്റേത് വേവിക്കുമ്പോൾ പരിപ്പിലും ഇട്ടിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇളക്കുക. കറിവേപ്പില കുറച്ചുകൂടി ഇടുന്നുണ്ട്. ഇത് കറിയൊക്കെ ആയതിന് ശേഷം വേണച്ചാൽ അപ്പളാണ് വറുത്തിടുന്നുള്ളൂ, വെച്ചാൽ അപ്പടാം. ഞാൻ ഏറ്റവും എളുപ്പത്തിലൊന്ന് കാണിച്ചു തന്നു മാത്രം, എല്ലാം കൂടി. പിന്നെ ആദ്യം വറുത്തിടാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അത് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി ഒരു അര
ടീസ്പൂണാണ് ഇടുന്നത്. എന്നുവെച്ചാൽ മഞ്ഞൾപ്പൊടി നമ്മൾ കുക്കറിലും വേവിക്കുമ്പോൾ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ അരിക്കും ഇട്ട് വരുന്നു. പിന്നെ അത് എരിവുള്ള മുളക് പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇട്ടതല്ലേ അതുകൊണ്ട്. പിന്നെ കായപ്പൊടി, കായപ്പൊടി നമ്മൾ മറ്റേ അത് വേവിക്കുമ്പോഴും അതിലും ഇട്ട് പരിപ്പിൽ ഇതിലും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർക്കണത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഒരു 2 2/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിൻ്റെ ആണല്ലോ അധികം ഫ്ലേവർ വരണ്ടേ. സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. വേഗം ഇതാക്കുക, ഇളക്കുക. അതിന് ശേഷം എനിക്ക് ആദ്യം ചേർക്കുന്നത് പുളിവെള്ളമാണേ. ഞാൻ പുളി കുറച്ചൊരു ഒരു നാരങ്ങ വലിപ്പം ഇല്ല കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ നാരങ്ങ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി കൂടുണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ അത്ര ക്വാണ്ടിറ്റിയിലുള്ള സാമ്പാറല്ല ഉണ്ടാക്കണത്. നമ്മൾ 1/2 കപ്പ് പരിപ്പിൻ്റെ അല്ലേ, അപ്പോൾ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ചേർക്കണില്ല. അപ്പോൾ പുളി കൂടും. എന്താ വെച്ചാൽ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ കുക്കറിലത്തെ ഈ പരിപ്പ് തക്കാളി എല്ലാം ഉണ്ടല്ലോ, അത് ഒരു 4 വിസിൽ വിളിച്ചിട്ട് വെച്ചിരുന്നു, നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടു, പുളി നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇനി ഒന്നത് നന്നായി തിളച്ച് തരട്ടെ. അത്രേ ഉള്ളൂ. സാമ്പാറായി. ഇനി മല്ലിയിലയോ എന്തെങ്കിലും ഇടുക കൊണ്ടു, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വറുത്തിട്ടാലും മതി. നമ്മളിപ്പോൾ ഓൾറെഡി കടുകൊക്കെ വറുത്തിട്ടാൽ കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ആ പണിയില്ല. സാമ്പാറായി, എളുപ്പത്തിലുള്ളൊരു സാമ്പാറാണ്. ചോറിനും ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു ഇഡ്ഡലൻ സാമ്പാറാണ്. നമ്മൾ മിനി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കില്ലേ, മിനി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടില്ലേ, അതിൻ്റെ കൂടെയൊക്കെ നല്ല എന്താ പറയുക മാച്ചായി പോണ ഒരു സാമ്പാറാണ്. ചോറിനും പറ്റും, പറ്റില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിനൊക്കെയാണ് നല്ല ടേസ്റ്റ്. എന്ന് വെച്ചാൽ അതിൽ ഈ മിനി ഇഡ്ഡലി മുങ്ങിക്കിടന്നിട്ടെ ഇത് സോക്ക് ചെയ്യലോ, അപ്പോൾ തേങ്ങ അരച്ച സാമ്പാറിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനത്താണ്. ഇതാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണേ. എൻ്റെ ഇതിൽ ഉപ്പിട്ടത് പാകമാണ്. എന്നുവെച്ചാൽ പരിപ്പിലിട്ടിരുന്നു, ഇതിലും പിന്നെ ഇട്ടല്ലോ, അപ്പോൾ അത് മതി. അപ്പോൾ അതായിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും കൂടി കുറച്ച് ഒന്ന് പിച്ചിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാമ്പാർ റെഡി ആയി, അത്രേ ഉള്ളൂ. രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തേങ്ങ ചിരവാനും വറക്കാനും ഒന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. അത്രേ ഉള്ളൂ. നല്ല മണമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് വല്ലാതെ ലൂസാക്കരുത്, അത് മാത്രം. ഞാൻ വല്ലാതെ വെള്ളം പുളിവെള്ളത്തിലത്തെ വെള്ളവും പിന്നെ ആ സാമ്പാറിൽ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ആ വെള്ളവും അത് തന്നെ ചേർത്തിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇത്ര ഇതും വേണ്ട എന്നുള്ളവർക്ക് വേണമെച്ചാൽ കുറച്ചും കൂടി ചേർക്കാം എന്ന് മാത്രം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എളുപ്പത്തിലുള്ളൊരു സാമ്പാറാണ്. ബാച്ചിലേഴ്സൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ നല്ല സുഖമായിട്ട് ഉണ്ടാക്കാം. ഏറ്റവും എളുപ്പത്തിലാണ്. തേങ്ങ അരക്കുകയെ വറുക്ക ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.